വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസും പോലീസിനെ ഗൂഢാലം ചെയ്ത് വധിക്കാനുള്ള ശ്രമം നടത്തിയ കേസിനും ഇപ്പോൾ ദിലീപിന് വന്നധികം തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുകയാണ് ദിലീപ് കോടതിയിൽ ഫോൺ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്ത് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി ദിലീപ് തന്നെ സ്വന്തമായി അയച്ചിരിക്കുന്നു ഇത് കേട്ടുകേഴ് ഇല്ലാത്ത കാര്യമാണെന്ന് കോടതി പോലും പറയുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഫോൺ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ദിലീപ് സാധ്യമല്ല എന്നാണ് പറഞ്ഞത് കോടതിക്ക് പോലും കൈമാറാൻ സാധിക്കില്ല എന്നാണ് ദിലീപ് ഉന്നയിച്ചത് പക്ഷേ ഇതിനെല്ലാം വൻ തിരിച്ചടിയാണ് ഇപ്പോൾ നേർന്നിരിക്കുന്നത് ഇത്രയും കാലം അതായത് ഹർജി പരിഗണിക്കുന്നതുവരെ തങ്ങളെ അറസ്റ്റ് പോലും ചെയ്യില്ലെന്നുള്ള ആനുകൂല്യം പോലും കോടതി തന്നു ഇനി അതുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിങ്കളാഴ്ച രാവിലെ പത്തേ കാലിന് മുൻപ് തന്നെ ഫോണുകൾ കൈമാറിയേ പറ്റൂ എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് വലിയ അധികം തിരിച്ചടിയാണ് ഫോണിൽ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടായിരിക്കുമെന്നും അത് അന്വേഷണത്തെ വലിയ അധികം ബാധിക്കുമെന്നും കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തിങ്കളാഴ്ചയല്ല ചൊവ്വാഴ്ച ഫോൺ കൈമാറട്ടെ എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ചോദിച്ചപ്പോൾ പോലും അത് ഒരിക്കലും സാധ്യമല്ലെന്നും തിങ്കളാഴ്ച പത്തേകാലിന് മുൻപ് തന്നെ ഫോണുകൾ കൈമാറണം അന്വേഷണ സംഘത്തിനെന്ന് കോടതി കഴിഞ്ഞു ദിലീപിനെ വൻ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് ദിലീപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ ആരാണ് അധികാരം തന്നതെന്ന് ചോദിക്കുകയാണ് ഫോണുകൾ കൈമാറിയില്ലെങ്കിൽ ഇത് എന്തായാലും ഹർജി പിൻവലിച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കണോ എന്ന കാര്യത്തിലേക്ക് കോടതി നീങ്ങുമെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്